നമസ്തേ ഭഗവാൻ. മന്ത്രപരിചയത്തിലെ നിരവധി മന്ത്രങ്ങളെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലേ. ഒരുപാട് പേര് നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് യക്ഷിണി മന്ത്രങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ എന്ന്. നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു ഉപാസനാ വിധിയെക്കുറിച്ചിട്ടാണ്. ഈ മന്ത്രം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഉപാസന എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഈ ഉപാസന എല്ലാവരും ചെയ്യുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി താല്പര്യമൊന്നുമില്ല. കാരണം അത്രയ്ക്ക് രഹസ്യമായിട്ടുള്ളതും മനോബലം കൂടുതലുള്ള വ്യക്തികൾക്കൊക്കെ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതുമാത്രമല്ല, ഇത് ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ പലവരും ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ഉപാസിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ഇത്തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് യക്ഷിണികളിൽ അതീവ ശക്തിയുള്ള, വളരെയധികം ഭയപ്പാടോടുകൂടി പലവരും സമീപിക്കുന്ന അതിമനോഹരമായ ഒരു മന്ത്രമാണ് വടയക്ഷി മന്ത്രം. വടയക്ഷി മന്ത്രമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സൂക്ഷിക്കുക, ജാഗ്രത. ഈ മന്ത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിൻ്റെ പ്രയോഗങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ എല്ലാം മനസ്സിൽ ഭയപ്പാടുണ്ടാവും. അതായത് മനുഷ്യരില്ലാത്ത സ്ഥലത്ത്, അതായത് മനുഷ്യവാസമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് പേരാലിൻ ചുവട്ടിലിരുന്ന് രാത്രി സമയത്ത് ഒറ്റയ്ക്കിരുന്ന് മന്ത്രം ജപിക്കണം. അതെ, എത്രയാ മന്ത്രം ജപിക്കേണ്ടത്? നമുക്ക് ഈ മന്ത്രം കണ്ടുപിടിച്ചു തന്ന, ഈ മന്ത്രത്തിൻ്റെ നിറസാന്നിധ്യം മനസ്സിലാക്കി കഴിഞ്ഞ ഈശ്വരൻ നമുക്ക് പറഞ്ഞു തരുന്നു 1000 വീതം ജപിക്കണം. അതെ, ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട് എത്ര ദിവസമായി മന്ത്രം ജപിക്കേണ്ടത്? 6 ദിവസം മന്ത്രം ജപിക്കണം, അതീവ ശ്രദ്ധയോടുകൂടി. അതെ, ജാഗ്രതയോടുകൂടി, പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഈ മന്ത്രം ജപിക്കണം. 6 ദിവസം കൃത്യമായി ഇതേപോലെ ജപിക്കണം. 7-ാമത്തെ ദിവസം ചന്ദന മണ്ഡലമുണ്ടാക്കി അതിൽ വിളക്ക് വച്ച് നെയ് വീഴ്ത്തി വിളക്ക് തെളിയിച്ച്, അല്ലെങ്കിൽ ദീപം തെളിയിച്ച് അവിടെ ഇരുന്ന് ആ യക്ഷിണീ ദേവതയെ പൂജിക്കണം. ഏകദേശം ഒരു അർദ്ധരാത്രിയൊക്കെ ആകുന്ന സമയത്ത് ദേവതയുടെ കാൽച്ചിലമ്പിൻ്റെ ശബ്ദം കേട്ടു തുടങ്ങും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ വളരെ മനോഹരമായ നാദങ്ങളും നമ്മുടെ ചെവിയിൽ മാത്രം മുഴങ്ങും. ഭയപ്പാടൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ ഏകാഗ്രതയോടുകൂടി ആ ദേവതയെ വിശ്വസിച്ച് അങ്ങനെയെ പൂജിച്ചു കൊണ്ടിരുന്നാൽ ദേവി പ്രത്യക്ഷത്തിൽ വരുമെന്നാണ് പറയുന്നത്. അതെ, എന്നിട്ട് നമ്മളോട് ആവശ്യപ്പെടും. എന്ത്? സുരതത്തിനായി ആവശ്യപ്പെടും. അതെ, ദേവതയുടെ ആഗ്രഹം നിർവർത്തിച്ചു കഴിഞ്ഞാൽ, ആഗ്രഹം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നതെന്തും നിങ്ങൾക്ക് സാധിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. അത്തരത്തിൽ ഉപാസന വിധികൾ ചെയ്തിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. യക്ഷിയെ പ്രേമിച്ചിരുന്ന, യക്ഷിയെ സ്നേഹിച്ചിരുന്ന നമ്പൂതിരിയുടെ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇല്ലേ. അതെ, പലപ്പോഴും പലവരും എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉപാസന വിധിയെക്കുറിച്ച് ഞാൻ പറയാൻ മടിച്ചിരുന്നു. പക്ഷേ നിഗൂഢമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഉപാസന വിധികൾ രഹസ്യമായി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് പലവരും. ശരി, അത് പോട്ടെ. ഇത് കേൾക്കുമ്പോൾ ആ ദേവതയോടറിയാതെ ഒരു ജിജ്ഞാസ ഉണ്ടാവും, ഇതൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ അല്ലേ. അല്ലേ, പലവരുടെയും മനസ്സിലുണ്ടാകുന്ന, അല്ലെങ്കിൽ മനസ്സിൽ ഉടലെടുക്കുന്ന ഓരോ ചിന്തയാണിതൊക്കെ. ഈ ദേവതയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് ആരാണ്? വിശ്രവ ഋഷിയാണ്. ഈ മന്ത്രത്തെ ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നത് അനുഷ്ടുപ് ഛന്ദസ്സിലാണ്.
ദേവത ആരായിട്ടാണ് വരിക? യക്ഷിണി ദേവതയാണ്. അതെ, മൃഗമുദ്ര പിടിച്ച് വിശ്രവേർഷി അനുഷ്ടുപ് ചന്ദ യക്ഷിണി ദേവത. ഇനി ദേവതയുടെ സ്വരൂപത്തെക്കുറിച്ച് ഇത് മനസ്സിലാക്കി തന്ന, ഇത് മനസ്സിലാക്കി സ്വാനുഭൂതിയുടെ നിറവിൽ ലയിച്ചു ചേർന്ന അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നു, ഇതിങ്ങനെയാണ്, ആ ദേവതയെ കാണാൻ ഇങ്ങനെയാണ്. നമുക്ക് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞു തരികയാണ്, കാരണം അദ്ദേഹം അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം. അതെ, എങ്ങനെയാ ദേവത? നോക്കൂ, ആ ദേവതയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു, രക്തചന്ദനവും ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ചവളും. അതെ, ആ ദേവത രക്തചന്ദനം ധരിച്ചിട്ടുണ്ട്. പോയിൻ്റാണത്, ചുവന്ന വസ്ത്രങ്ങളാണ് ഉടുത്തിരിക്കുന്നത്. അതെ, നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ദേവതയെക്കുറിച്ച് വർണ്ണിച്ച് പറയുകയാണ് വിശ്രവൈഷി. ആ അതെ, പിന്നെ പറയുന്നു, കാർമേഘത്തിൻ്റെ സാദൃശ്യത്തോടുകൂടിയ ദേഹപ്രഭയുള്ളവൾ. അതെ, കാർമേഘം കണ്ടിട്ടില്ലയേ? അതെ, ചെറിയ ഒരു കറുപ്പ് ഷെയ്ഡുണ്ടാവും, ആ കാർ വർണ്ണത്തിന് പോലും മനോഹാരിതയാണ് ആ ദേവതയെ കാണാൻ. അത്രയ്ക്ക് സുന്ദരമാണ് എന്നർത്ഥം. വളരെയധികം ഭംഗിയുള്ള വശ്യ ശക്തി ആ ദേഹപ്രഭയ്ക്ക് ഉണ്ട്, ആ ദേഹത്തിനുണ്ട് എന്ന് വിശ്രവൈർഷി അദ്ദേഹം അനുഭവിച്ചറിഞ്ഞത് നമുക്ക് പറഞ്ഞു തരികയാണ്. പിന്നെ പറയുന്നു, ആ ദേവതയുടെ കണ്ണുകൾ മാനിൻ്റെ കണ്ണുകളോടുകൂടിയവളാണ് എന്ന് പറയുന്നു. മാൻപേടെ കണ്ണുള്ളവൾ, മനോഹരമായ, അട്രാക്റ്റീവായിട്ടുള്ള, നമുക്ക് ആ ദേവതയോട് ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള കണ്ണുകളോട് കൂടിയവൾ, മാനിൻ്റെ പേടമിഴി കണ്ണുകൾ പോലെ എന്നർത്ഥം. മനോഹരമാണ് അല്ലേ? മാനിനെ ഇഷ്ടപ്പെടാത്തവർ ആരാ ഉള്ളത് അല്ലേ? ഒരു നോക്കെങ്കിലും നമ്മൾ മാൻഭേടയെ കണ്ടാൽ നമ്മൾ നോക്കിപ്പോകും അല്ലേ? അതെ, നമ്മുടെ ശ്രദ്ധയെ ആ ദേവതയിലേക്ക് ലയിപ്പിക്കാൻ കഴിവുള്ള കണ്ണുകളുള്ള ദേവതയാണ് എന്നർത്ഥം. അതുമാത്രമല്ല, ആ ദേവതയുടെ കയ്യിൽ അടക്കയും വെറ്റിലയും ഉണ്ട്. അടക്കയും വെറ്റിലയും ധരിച്ചവളായ വടയക്ഷിണിയെ സ്മരിച്ചാലും എന്നാണ് വിശ്രവ ഋഷി നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ രീതിയിൽ വേണം ആ ദേവതയെ ധ്യാനിക്കാൻ എന്ന് ഉറപ്പിച്ച് പറയുന്നു ആര്? വിശ്രവ ഋഷി. ഇനി അദ്ദേഹം പറഞ്ഞ ശ്ലോകം അല്ലെങ്കിൽ ആ മന്ത്രം എങ്ങനെയാണ്, ആ ധ്യാനം എങ്ങനെയാണ്? എഴുതിയെടുത്തോളൂ. അരുണചന്ദന വസ്ത്രവിഭൂഷിതാം സജലതോയത തുല്യ തനൂരുജം സ്മരകുരംഗദൃശ്യം വടയക്ഷിണീം ക്രമുക നാഗലതാദളയുക്തരാം. ഇങ്ങനെയാണ് ആ ദേവതയെക്കുറിച്ച് വിശ്രവായിഷി നമുക്ക് പറഞ്ഞു തരുന്നത്. അതെ, നമ്മൾ ധ്യാനം പഠിച്ചപ്പെട്ട് കഴിഞ്ഞു. ഇനി ദേവതയുടെ മൂലമന്ത്രമുണ്ട്, ശക്തിയേറിയ ആ മന്ത്രം. മന്ത്രം എങ്ങനെയാ? മന്ത്രം ഇതാണ്: ഏഹേഹി യക്ഷിയക്ഷി മഹായക്ഷി വടവൃക്ഷ നിവാസിനി ശീഘ്രം മേ സർവ സൗഖ്യം കുരു ഗുരു സ്വാഹ. ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം: ഏഹേഹി യക്ഷിയക്ഷി മഹായക്ഷി വടവൃക്ഷ നിവാസിനി ശീഘ്രം മേ സർവ സൗഖ്യം കുരു ഗുരു സ്വാഹ. ഇതാണ് മൂലമന്ത്രം. വളരെ രഹസ്യമാണ് ഇത്. പെട്ടെന്ന് നിങ്ങൾ കേട്ടിട്ട് ചെന്നിരുന്ന് ജപിക്കാനൊന്നും ചെയ്യരുത്, ജപിക്കരുത്. പൊതു വിജ്ഞാനത്തിന് വേണ്ടിയിട്ട്, പൊതു അറിവിലേക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. ഇത്തരത്തിലുള്ള ഉപാസന വിധികളൊക്കെ പറയുമ്പോൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണം. ഗുരുക്കന്മാരുടെ അടുക്കിൽ നിന്ന് ദീക്ഷയായി മാത്രം അദ്ദേഹം പറഞ്ഞാൽ, നിങ്ങൾക്ക് അതിന് യോഗ്യതയുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ഉപദേശമായി ഗുരുക്കന്മാർ പറഞ്ഞു തരൂ. ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കാത്തവരുണ്ടാവാം, വിശ്വസിക്കുന്നവരുണ്ടാവാം. രണ്ട് പക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നാലും എനിക്ക് അവരോട് ഒരു അപേക്ഷയുള്ളൂ. പൊതു അറിവിൽ വേണ്ടി ഇത്തരത്തിലുള്ള ഉപാസനകളൊക്കെ ചെയ്തിരുന്ന ആൾക്കാർ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മന്ത്രത്തെ ഞാൻ സാമാന്യമായി പരിചയപ്പെടുത്തി തന്നത്. ഇത്തരത്തിലുള്ള മന്ത്രം ഉപാസനയായി എടുക്കുന്നതിന് മുമ്പേ കൗതുകത്തിന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ ഇത്തരം ദേവതകളെ ഉപാസിക്കുന്ന ആൾക്കാരുണ്ട്, പരീക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട്. അതൊന്നും ചെയ്യരുത്, പരീക്ഷണമൊന്നും നിങ്ങൾ ചെയ്യരുത്. ഇത് പരീക്ഷിക്കാനുള്ള ദേവതയൊന്നുമല്ല. അതുകൊണ്ട് ഇനി
ആ ദേവതയെ ഉപാസിക്കുന്നത് അല്ലെങ്കിൽ ഉപാസന വിധി എങ്ങനെയാണ്? ആ ദേവതയെ ഉപാസിക്കാൻ ഒരു പത്മം വരയ്ക്കേണ്ടതുണ്ട്, ഒരു യന്ത്രം വരയ്ക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ആ വരയ്ക്കേണ്ടുന്ന രീതി? സുവൃത്ത കർണികം മധ്യേ ദളാഷ്ടക സമന്യുതം ബാഹ്യേ ഭൂപുര സംയുക്തം യന്ത്രമസ്മിൻ സമർച്ചയേത്. ഈ ദേവതയെ പൂജിക്കാനായിട്ട് ഒരു യന്ത്രത്തെ പറഞ്ഞു തരുന്നു. ആ രീതിയിൽ പത്മം വരച്ച് അതിലെ ദേവതയെ പൂജിക്കാൻ പറയുന്നു. എങ്ങനെയത്? ഒരു വൃത്തത്തിൽ കർണികയും അതിനു ചുറ്റും അഷ്ടദളവും ഒടുവിൽ ഭൂപുരത്തോടു കൂടിയ യന്ത്രത്തിന്മേലാണ് ഈ ദേവതയെ പൂജിക്കാൻ. അതെ, അരെ യക്ഷിണിയെ. ഈ എത്ര ലക്ഷമാണ് മന്ത്രം ജപിക്കേണ്ടത്? 200,000,000 മന്ത്രം ജപിക്കേണ്ടത്. വ്രതം കൃത്യമായിരിക്കണം, വ്രതശുദ്ധി പാലിക്കണം. അതൊക്കെ ഗുരുക്കന്മാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം. എല്ലാം ഞാൻ പറയുന്നില്ല. വ്രതം എങ്ങനെയാണ് എന്നൊക്കെ ഉണ്ട്, വിധികളുണ്ട്. 200,000,000 മന്ത്രം ജപിക്കേണ്ടത്. 200,000,000 മന്ത്രം ജപിച്ച് പൂർത്തിയാക്കിയാൽ മാത്രം പോരാ, പിന്നെ 20,000 ഒരു ഹോമകുണ്ടം തീർത്ത് ഉച്ചമലരി പൂവ് കൊണ്ട് ഹോമിക്കുകയും ചെയ്യണം. അതെ, അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പൂജിക്കുന്ന യന്ത്രത്തിന്മേൽ ദേവതയെ ആവാഹിച്ച് പൂജിച്ചാൽ നമ്മളെ വളരെയധികം ഇഷ്ടപ്പെടുകയും ആ ദേവതയ്ക്ക് നമ്മളോട് ഇഷ്ടം തോന്നുകയും നമുക്ക് ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. ഈ പറഞ്ഞ രീതിയിൽ ദേവതയെ പൂജിച്ചാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ദേവതയെ പ്രീതി വരുത്തിയാൽ ഈ മന്ത്രസിദ്ധി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രീതിയിൽ പ്രയോഗം ചെയ്യാം. നിരവധി പ്രയോഗങ്ങളുണ്ട് കേട്ടോ, നിരവധി പ്രയോഗങ്ങളുണ്ട്. യക്ഷിണി നമ്മളിൽ പ്രസാദിച്ചാൽ പറയേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? എല്ലാ കാര്യവും സാധിക്കും. അതെ, വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക, മനസ്സിൽ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി വയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആരും ഇത് പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കരുതേ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ, ഹരിഓം.